ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മളുടെ വെനസ്ഡേ എത്തിയിരിക്കുകയാണ്. നമ്മുടെ ബ്യൂട്ടി വ്ളോഗിൻ്റെ ദിവസം ഞമ്മുടിയെല്ലാം കെട്ടി വന്നിരിക്കും കേട്ടോ. ഓൾറെഡി എല്ലാം നല്ല പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു. തലമുടിയെല്ലാം കൊണ്ടുപോലെ കെട്ടി വെച്ചു. എനിവേ, അപ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായാലും ഒരു ഡി ഐ വൈ ആയിരിക്കും ഞാൻ എൻ്റെ ഫേസിലായതുകൊണ്ട് ചെയ്യാൻ പോകും. ഓക്കെ, ഇതൊരു ഫേഷ്യൽ ആപ്ലിക്കേഷൻ തന്നെയാണ്. അതിനെക്കുറിച്ച് ഞാൻ കാര്യമായിട്ട് പറഞ്ഞുതരാം. പക്ഷേ അതിന് മുന്നേ, ഒരുപാട് ആൾക്കാർക്ക് ഞാൻ ഡി ഐ വൈ ചെയ്യുന്നതാണ് ഏറ്റവും ഇഷ്ടം. എനിക്കും അതിഷ്ടമാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, ഞാൻ ഒരുപാട് ഡി ഐ വൈസ് ചെയ്യുന്ന ആളാണ്. അറ്റ് ദ സെയിം ടൈം നമ്മൾ പ്രോഡക്ട്സ് ഉപയോഗിക്കുന്നില്ല എന്നല്ല. ഇപ്പോൾ നമ്മൾ സോപ്പ് ഉപയോഗിക്കാറുണ്ട്, നമ്മൾ വാങ്ങുന്ന സോപ്പ് ഉപയോഗിക്കും, ഹോം മെയ്ഡ് സോപ്പ് ഉപയോഗിക്കും, പിന്നെ ഫേസ് വാഷ് ചില സമയങ്ങളിൽ ഉപയോഗിക്കാറുണ്ട്, മോയ്സ്ചറൈസേഴ്സ് വാങ്ങി തന്നെയാണ് ഉപയോഗിക്കുന്നത്, വൈറ്റമിൻ സി ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്, ബോഡി വാഷ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ, സ്ക്രബ്ബ് ഒക്കെ നമ്മൾ ഡി ഐ വൈ ചെയ്യും, നമ്മൾ നല്ല പ്രോഡക്ട്സ് വാങ്ങുകയും ചെയ്യും. അതുമാത്രമല്ല, നല്ല കമ്പനീസ് നല്ല പ്രോഡക്ട്സ് റിവ്യൂ ചെയ്യാൻ തന്ന് ഞാൻ ശരിക്കും നന്നായിട്ടൊന്ന് നോക്കിയിട്ട് അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ശ്രമിക്കുന്നത്. കാരണം അത്തരം പ്രോഡക്ട്സിനെ കുറിച്ചുള്ള ഒരു ഗൈഡൻസും കിട്ടാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ഈ ഒരു യൂട്യൂബ് ഫാമിലിയിലുണ്ട്. അവരെ നമ്മൾ പരിഗണിക്കണമല്ലോ, അതുകൊണ്ടാണ്. എങ്കിലും കൂടുതലും ഞാൻ ഡി ഐ വൈസ് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നൊരു ഡി ഐ വൈ ആണെന്ന് മനസ്സിലായല്ലോ. ഡു ഇറ്റ് യുവർ സെൽഫ്, എന്താണ് ഡി ഐ വൈ? ഓക്കെ, ഇത് അതായത് നമ്മുടെ സ്കിന്ന്, കളറ്, ഇതെല്ലാം ഒരുപാട് പേർക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കളറിനെ കുറിച്ച് നമ്മളിപ്പോൾ വെളുത്തിരിക്കണം, വൈറ്റനിങ് വൈറ്റനിങ് എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർക്ക് വിമർശിക്കാനുണ്ടാകും. കാര്യം എന്തിനാണ് വൈറ്റനിങ്ങിനെ കുറിച്ച്? ഈ വൈറ്റനിങ് എന്ന് പറയുമ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്ന അവരുടെ ഒരു നല്ല സ്കിൻ ടോണാണ്. സത്യം പറഞ്ഞാൽ ഒരു ഭയങ്കരമായിട്ട് ഡാർക്ക് കളറിലിരിക്കുന്ന ഒരാൾ, ഡാർക്ക് സ്കിൻ ആയിട്ടുള്ള ഒരാൾ ഭയങ്കര വൈറ്റ് സ്കിൻ ആകുക എന്നുള്ളതല്ല. എല്ലാ കളറിനും അതിൻ്റേതായ ഭംഗിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ വൈറ്റ് സ്കിൻ എന്ന് പറയുന്നത്, വൈറ്റനിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ള നിറത്തിനെ കുറച്ചുകൂടി ബൂസ്റ്റ് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. നല്ല സ്കിൻ ടോൺ, ഈവൻ സ്കിൻ ടോൺ, അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ പ്രധാനമായിട്ട് നമ്മുടെ സ്കിന്നിൻ്റെ ടെക്സ്ചറും കളറും ഒക്കെ ഡിസൈഡ് ചെയ്യുന്നത് നാച്ചുറലായിട്ടുള്ള നമ്മുടെ കളറിനെ മാറ്റിമറിക്കുന്നത് എങ്ങനത്തെ കാര്യങ്ങളാണ്? അതായത് സൺ ടാൻ, സൂര്യൻ്റെ രശ്മികളിൽ നിന്ന് ഏൽക്കുന്ന സൺ ടാൻ, അതായത് മുഖം കരുവാളിച്ച് പോണ കാര്യം, പിന്നെ യു വി റേസിൻ്റെ ഒരു ഡാമേജസ്, പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ സ്കിന്നിൻ്റെ ഒരു പല പല അണ്ണീവൻ ആയിട്ടുള്ള കളർ ടോൺ, അതായത് മുഖത്ത് തന്നെ നമുക്ക് പല ഭാഗങ്ങളിലും പല കളേഴ്സ് ഉണ്ടാകും, അതാണ് അണ്ണീവൻ ആയിട്ടുള്ളൊരു സ്കിൻ ടോൺ. അപ്പോൾ നെറ്റിയിലൊരു നിറമായിരിക്കും, താടിയുടെ ഭാഗത്ത് വേറെ കളറായിരിക്കും, ചീക്സിൽ വേറെ കളറായി, അപ്പോൾ ഈവൻ ആയിരിക്കില്ല, ഒരുപോലത്തെ കളറായിരിക്കില്ല ഫേസിൽ, പാച്ച് പോലെ ചില ഭാഗങ്ങളിൽ പല കളർ, ഒരു ഡിസ്കളറേഷനോ അല്ലെങ്കിൽ കളർ ഡിഫറൻസസ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഈവൻ ആക്കി കഴിഞ്ഞാൽ തന്നെ കളറ് നല്ലതായിട്ട് നമ്മുടെ ഫേസിൻ്റെ ആ ഒറിജിനൽ കളറിലേക്ക് തിരിച്ചു വരും. നല്ലൊരു ഗ്ലോയും സ്കിന്നിൻ്റെ ടെക്സ്ചറും എല്ലാം മാറി മറിയും. അപ്പോൾ ഹെൽത്തി സ്കിന്നാണ് നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഞാൻ പറയുന്ന ഈ ഒരു ഫേഷ്യൽ സിമ്പിൾ ഫേഷ്യലാണ്, പക്ഷേ ഇത് നല്ല സ്കിൻ വൈറ്റനിങ് ഫേഷ്യലായിരിക്കും. ആ സ്കിൻ വൈറ്റനിങ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന സ്കിന്നിൻ്റെ ആ ഒറിജിനൽ ബ്യൂട്ടിഫുൾ കളറ് തിരിച്ചു കിട്ടും, നല്ല ഒരു ഹെൽത്തി സ്കിന്നാകും, അണ്ണീവൻ ആയിട്ടുള്ള കളർ ടോണെല്ലാം മാറി പിഗ്മെൻറ്റേഷൻ എന്നുള്ള സംഭവമൊക്കെ ഒരു പരിധി വരെയൊക്കെ മാറാനായിട്ട് സഹായിക്കുന്ന ഒരു ഫേഷ്യൽ. ഓക്കെ, അതെന്താണെന്നല്ല, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് റാഗി പൗഡർ അല്ലെങ്കിൽ മുത്താറി, നമ്മൾ പറയുമല്ലോ മുത്താറി എന്ന് പറയും, റാഗി എന്ന് പറയും, കൂവരക എന്ന് പറയും, അതിന് ഒരുപാട് കാര്യങ്ങളുള്ളതാണ്. അത് ഫുൾ ഓഫ് കാൽഷ്യമാണ്, പിന്നെ അത് ധാരാളം അയൺ അടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ ഹീമോഗ്ലോബിൻ കുറവുള്ളവർക്കെല്ലാം അത് ഉള്ളിൽ കഴിക്കുന്നതും വളരെ വളരെ നല്ല, കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന കാര്യമാണ്, ബേബി ഫുഡിൽ വരുന്നതാണ് നമ്മുടെ റാഗി പൗഡർ. അത് ഉള്ളിൽ കഴിക്കുന്നത് നല്ലതാണ്, എക്സ്റ്റേണൽ ആപ്ലിക്കേഷനും നല്ലതാണ്. കാരണം അതിൽ ഒരുപാട് എസെൻഷ്യൽ ആയിട്ടുള്ള അമിനോ ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട്. അമിനോ ആസിഡ്സ്, ഈ അമിനോ ആസിഡ്സ് ഒരുപാടുണ്ട് എന്ന് പറയുമ്പോൾ അത് കൊളാജൻ പ്രൊഡക്ഷനെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യും എന്നുള്ളതാണ് അർത്ഥം. ഈ കൊളാജൻ എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ ഇലാസ്റ്റിസിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഒരു ആൻറ്റി ഏജിങ് ആയിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. മുഖത്തുണ്ടാകുന്ന റിങ്കിൾസ്, ഫൈൻ ലൈൻസ് മുതലായ കാര്യങ്ങളും എല്ലാം ധാരാളമായിട്ട് കുറയ്ക്കും. ഉണ്ടാകാതെ ഉണ്ടാകില്ല എന്നല്ല, ഉണ്ടാകുന്നതിൻ്റെ ആ ഒരു സമയം നീട്ടി നീട്ടി കൊണ്ടുപോകും. അപ്പോൾ ഏജ് ആകുന്നു എന്നുള്ളതിൻ്റെ സൈൻ ഓഫ് ഏജിങ് ആണ് ഈ റിങ്കിൾസ്, ഫൈൻ ലൈൻസ് ഒക്കെ വരുന്നത്. അത് വന്നു തുടങ്ങിയിട്ടുള്ളവർക്ക് പോലും അത് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാനും അത് ഇറേസ് ചെയ്ത് കുറച്ച് കുറച്ച് കൊണ്ടുവരാനായിട്ടൊക്കെ സഹായിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഈ അമിനോ ആസിഡ് അടങ്ങിയിരിക്കുന്ന പല കാര്യങ്ങളും. അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഒരു റാഗി പൗഡർ. അതിൽ അമിനോ ആസിഡ്സ് ഉണ്ട്, മുട്ടയിൽ അമിനോ ആസിഡ് ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ അമിനോ ആസിഡ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിലും ധാരാളമായിട്ടുണ്ട്. അപ്പോൾ ഈ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്ന് പറയുമ്പോൾ അതിൽ രണ്ട് പ്രധാന കാര്യങ്ങൾ കൂടിയുണ്ട്. ലിസൈൻ ആൻഡ് മെത്തിയോണിൻ എന്ന് പറയുന്ന രണ്ട് പ്രധാനപ്പെട്ട എസെൻഷ്യൽ അമിനോ ആസിഡ്സ് അടങ്ങിയിരിക്കുന്നതാണ് നമ്മളുടെ റാഗി പൗഡർ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ഇപ്പോൾ ഇതിലെ കൊളാജൻ പ്രൊഡക്ഷൻ പ്ലസ് ഈ കോമ്പൗണ്ട്സ് ഒക്കെ ഉള്ളത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു, കംപ്ലീറ്റ് ആൻറ്റി ഏജിങ് ആണ്. അതായത് സ്കിന്ന്
ഫൈൻ ലൈൻസും റിങ്കിൾസും വരാതെ സ്കിന്നിനെ നല്ല ചെറുപ്പമുള്ള സ്കിന്നായിട്ട് സൂക്ഷിക്കാനും സഹായിക്കുന്നു. അപ്പോൾ വൈറ്റനിങ് പ്രോപ്പർട്ടീസ് ഉണ്ട്, സ്കിന്നിനെ യൂത്ത്ഫുള്ളാക്കാൻ സഹായിക്കുന്നു, അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ, ഈ എന്താ പറയുക, ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ മുതലായ കാര്യങ്ങളെല്ലാം കുറച്ച് തരും. പിന്നെ രണ്ട് കാര്യങ്ങളുണ്ട്, അതായത് ഫിനോളിക് ആസിഡ് ആൻഡ് ഫ്ലവനോയിഡ്സ്. ഈ ഫ്ലവനോയിഡ്സ് എന്നുള്ള വാക്ക് നിങ്ങൾ ഇതിന് മുന്നേ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഫ്ലവനോയിഡ്സ് ആൻഡ് ഫിനോളിക് ആസിഡ് ഈ റാഗി എന്ന് പറയുന്ന വളരെ മുത്തുപോലെ ഇരിക്കുന്ന കാര്യമല്ല, അതിൻ്റെ സ്കിന്നിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ. അപ്പോൾ നമ്മളിത് പൗഡർ ഫോമിലാകുമ്പോൾ ആ സ്കിന്നോടുകൂടി തന്നെയാണ് അത് പൗഡർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി നമ്മൾ നല്ല ഫൈൻ പൗഡറായിട്ട് എടുക്കുമ്പോൾ അതിനകത്ത് സ്കിന്നോടുകൂടി എടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. നമ്മുടെ സ്കിന്ന് അത്തരം റാഗി പൗഡറാണ് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കേണ്ടത്. ഈ രണ്ട് കാര്യങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ നല്ല ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസ് ഇതിനകത്തുണ്ട്. ആൻറ്റി ഓക്സിഡൻറ്റ് എന്ന് പറയുമ്പോൾ അറിയാലോ, ആൻറ്റി ഓക്സിഡൻറ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് നമ്മൾ ഉള്ളിലേക്ക് കഴിച്ചാലും എക്സ്റ്റേണലായിട്ട് അപ്ലൈ ചെയ്താലും നമ്മുടെ ശരീരത്തിലുള്ള ടോക്സിൻസിനെല്ലാം അത് തുടച്ചു മാറ്റും. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം അടങ്ങിയിരിക്കുന്ന ഒരു കാര്യം. അപ്പോൾ ഈ റാഗി പൗഡർ വെച്ചിട്ടാണ് ഞാൻ എൻ്റെ മെയിനായിട്ടുള്ള നമ്മുടെ ഈ വൈറ്റനിങ് ഫേഷ്യൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം വേണ്ട കാര്യം മുഖം ഒന്ന് ക്ലെൻസ് ചെയ്യുക. അപ്പോൾ ക്ലെൻസ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കാച്ചാത്ത പാൽ. ഓക്കെ, നല്ല ശുദ്ധമായ പാലെടുക്കുക, ഒരു കോട്ടൺ മുക്കുക, ഒരു അല്പം. ഇതൊരു നല്ലൊരു ക്ലെൻസറായിട്ട് നമുക്ക് ഉപയോഗിക്കാം. നല്ല ക്ലെൻസറാണ് പാല്, ശുദ്ധമായ പശുവിൻ പാൽ. ഇപ്പോൾ മുഖത്ത് മേക്കപ്പ് ഒന്നും പാടില്ല. നമ്മൾ ഞാനെന്തായാലും കഴുകിയിട്ടാണ് വന്നിരിക്കുന്നത്, ഫേസൊക്കെ നന്നായിട്ട് വാഷ് ചെയ്താണ്, എന്നിട്ടാണ് നമ്മുടെ ഈ ക്ലെൻസിങ് പ്രക്രിയയിലേക്ക് പോകുന്നത്. എന്തെങ്കിലും നമ്മൾ കഴുകിയപ്പോൾ പോകാത്ത ഏതെങ്കിലും ഡസ്റ്റ് പാർട്ടിക്കിൾസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് ഡീപ്പായിട്ട് ഇത് ക്ലെൻസ് ചെയ്യും പാലുകൊണ്ടുള്ള ഈ ഒരു പരിപാടി. ഓക്കെ, ക്ലെൻസിങ് ഈസ് ഓവർ. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി നമ്മളൊരു ചെറിയ ഒരു മിക്സ് ഉണ്ടാക്കിയിട്ട് അത് വെച്ചിട്ട് നന്നായിട്ട് നമ്മൾ മസാജ് ചെയ്യണം. ഒരു മസാജിങ് ക്രീമാണ് ഞാനിപ്പോൾ ഉണ്ടാക്കാൻ. മസാജ് ചെയ്യാനായിട്ട് ഒരല്പം, ഒരുപാടൊന്നും വേണ്ട, ഒരു അര ടീസ്പൂൺ റാഗി പൗഡർ. ഓക്കെ, ഹാഫ് ടീസ്പൂൺ, ഹാഫ് ടീസ്പൂൺ തന്നെ മതിയാകും. ഇതിനകത്തേക്ക് ഒരല്പം അലോവെറ ജെല്ലും കൂടി ചേർക്കാം. അപ്പോൾ ഏകദേശം ഒരു ടീസ്പൂൺ അലോവെറ ജെല്ലും പിന്നെ അതിനകത്തേക്ക് ഒരല്പം പാലും. ഞാനിപ്പോൾ രണ്ട് ടീസ്പൂൺ പാലും കൂടി ചേർക്കും, എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യും. നല്ലൊരു മിക്സ് ചെയ്യും. ഓക്കെ, അപ്പോൾ കണ്ടല്ലോ എന്തൊക്കെ ചേർത്തതെന്ന്. ഒരു ഒരു അര ടീസ്പൂൺ റാഗി പൗഡറും ഒരു ടീസ്പൂൺ അലോവെറ ജെല്ലും ഒരു രണ്ട് ടീസ്പൂൺ പാലും, ഒന്നരയോ രണ്ടോ ടീസ്പൂൺ പാലും. നല്ല സ്മൂത്തായിട്ടുള്ളൊരു പേസ്റ്റാക്കി. ഇനി ഇത് വെച്ചിട്ട് നന്നായിട്ട് മസാജ്, ഇത് ഫേഷ്യൽ മസാജാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ മസാജ് ചെയ്യുന്നതോടൊപ്പം ഇതിനകത്ത് തരിയൊന്നുമില്ല എങ്കിൽ പോലും ഈ ഒരു മസാജിങ് പ്രോസസ്സിലൂടെ ഒരു എക്സ്ഫോളിയേഷൻ പ്രോസസ്സും നടക്കുന്നു. അതായത് നമ്മളുടെ ഫേസിനകത്ത് ഉള്ള ഡെഡ് സ്കിൻ സെൽസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം പോകും. അപ്പം നന്നായിട്ട് മസാജ് ചെയ്യും. ഒരു 5 മിനിറ്റ് നമുക്ക് മസാജ് ചെയ്തുകൊണ്ടേയിരിക്കാം. ഇപ്പോൾ സർക്കുലർ മൂവ്മെൻറ്റ്സ്, അപ്പ്വേർഡ് മൂവ്മെൻറ്റ്സ്, നല്ല മുകളിലോട്ടുള്ള സ്ട്രോക്സാണ്. ഇത് ഇങ്ങനെ മുകളിലേക്ക് 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 പ്ലസ് ഇങ്ങനെ ഇങ്ങനെ പിന്നെ സർക്കുലർ. ഇത് ഏതാണ്ട് കംപ്ലീറ്റ് ആകുന്ന വരെ നമ്മളിങ്ങനെ മസാജ് ചെയ്തുകൊണ്ടേയിരിക്കും. ഏതാണ്ട് കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. ആൻഡ് ദ ലാസ്റ്റ് പാർട്ട്, ഞാനൊരു ടവല് എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി മസാജിങ്ങിൻ്റെ ലാസ്റ്റ് പാർട്ട് എത്തിക്കഴിഞ്ഞു. ഈ സമയത്ത് കുറച്ച് ഐസ് ക്യൂബ്സ് എടുത്ത് വയ്ക്കുക കൈ ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ ഇപ്പം നല്ലതായിട്ട് മുഖം നല്ല ചൂടായി കഴിഞ്ഞു. ഇനി നിങ്ങൾ ഐസും കൂടി വെച്ചിട്ടുണ്ട് മസാജ് ചെയ്യുക. ഐസ് ഇങ്ങനെ കൈ ഇടയ്ക്കുന്നത് നമുക്ക് ഐസ് ക്യൂബ്സ് മുഖത്ത് വെക്കണം എന്നില്ല, കൈ ഒന്ന് തണുപ്പിച്ചിട്ട്. ഇനി അലോവെറ ജെല്ല് ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ആൽമണ്ട് ഓയിൽ, ആൽമണ്ട് സ്വീറ്റ് ആൽമണ്ട് ഓയിലും കൂടി ഒഴിച്ചാൽ മതി. സ്വീറ്റ് ആൽമണ്ട് ഓയിൽ, കുറച്ച് റാഗി പൗഡറും പാലും, ആ ഒരു കോമ്പിനേഷൻ ചെയ്യാം. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കൈ ഇങ്ങനെ കയ്യിലെടുക്കുന്നു, കൈ നല്ല തണുക്കും, നല്ല കോൾഡ് ആയിരിക്കും. അപ്പോൾ ഒരു കോൾഡ് കംപ്രഷനൊക്കെ ചെയ്യുന്ന പോലെ നമ്മുടെ കൈ നല്ല ചൂട് ചൂടായിട്ട് വരുന്ന സമയത്താണ് ഇങ്ങനെ ചെയ്യുന്നത്. നല്ല സുഖമാണ്,
ഇങ്ങനെ കനത്ത രീതിയിലുള്ള മസാജ്. അപ്പം ഏതാണ്ട് കഴിഞ്ഞു മസാജ് പാർട്ടി. സോ അപ്പോൾ 5 to 7 minutes ഇങ്ങനെ മസാജ് ചെയ്യുക. 5 മിനിറ്റോളം നമ്മുടെ റാഗി ആ മിക്സ് വെച്ചിട്ട് പിന്നത്തെ 2 മിനിറ്റ് ഐസ് ക്യൂബ്സിൽ ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മേളിൽ കൂടി ഇങ്ങനെ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, ഏതാണ്ട് ക്ലീൻ ആയി. ഓക്കെ, മാറ്റം ഉണ്ടോ? സീ ദ ചേഞ്ച്. ഓക്കെ, ഇനി ഞാൻ ഒന്ന് തുടച്ചെടുക്കണം. ഓക്കെ, മസാജിൻ്റെ ഇഫക്റ്റ് ഉണ്ടോ? നല്ല മാറ്റമില്ലേ ഫേസ്? സ്മൂത്ത്, സോഫ്റ്റ്. അയ്യോ, രക്ഷയില്ല, നല്ല സോഫ്റ്റ് സോഫ്റ്റ് ആയിട്ട് മാറി. തൊടുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ഫീലാണ്. അപ്പം ഞാൻ ഈ ചെയ്ത കാര്യങ്ങളൊക്കെ കഴുത്തിൻ്റെ ഇത്രയും ഭാഗം കൂടെ ചെയ്യാൻ മറക്കണ്ട. വാഷ് ബേസിനിൽ പോയി കഴുകിയാലും മതി. ഓക്കെ, ഇനി ഇനി ഫേസ് പാക്ക് ഇടാനായിട്ട് നമ്മളൊരു ബൗളിലേക്ക് ദേ 1 ടേബിൾ സ്പൂൺ റാഗി പൗഡർ, എന്നിട്ട് ഇതിനകത്തേക്ക് കുറച്ച് തൈര്. ഓക്കെ, ഇത് മിക്സ് ചെയ്യാൻ ആവശ്യമുള്ള തൈര് ആദ്യം 1 ടേബിൾ സ്പൂൺ എടുക്കാം. കേർഡ്. അപ്പോൾ തൈരിൽ ലാക്ടിക് ആസിഡ്, പിന്നെ നമ്മുടെ റാഗി പൗഡറിൽ അമിനോ ആസിഡ്. എങ്ങനെയുണ്ട്? നല്ല കോമ്പിനേഷൻ അല്ലേ? അപ്പോൾ 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ കേർഡ് തൈര് നന്നായിട്ട് മിക്സ് ചെയ്യുന്നു. ഇനി ഇതിനകത്തേക്ക് ഞാൻ ഒരു കാര്യം കൂടി ചേർക്കും, പക്ഷേ ഓയിലി സ്കിന്നുള്ളവർ അത് ചേർക്കണമെന്നില്ല, നിങ്ങൾ ഇത് മാത്രം മതി. അപ്പോൾ വളരെയധികം ഓയിലി ആയിട്ടുള്ള സ്കിന്നുള്ള ആൾക്കാരാണെങ്കിൽ തൈരിന് പകരം പാൽ ഉപയോഗിച്ചാൽ മതി. പാലും നമ്മുടെ റാഗി പൗഡറും കൂടി ചേർത്തുള്ളൊരു മിശ്രിതം. ഞാനിപ്പോൾ അല്ലാണ്ട് ചേർക്കുകയാണെങ്കിൽ, ഇപ്പോൾ സാധാരണ ഡ്രൈ സ്കിന്ന്, അത് അല്ല കോമ്പിനേഷൻ സ്കിന്ന്, നോർമൽ സ്കിൻ, ഇത്ര ആൾക്കാർക്കാണെങ്കിൽ കുറച്ച് തേനും കൂടി ചേർക്കണം. ഒരല്പം തേൻ, 1 ടീസ്പൂൺ ഒരല്പം തേനും കൂടി ചേർത്ത് മിക്സ് ചെയ്യണം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഓയിലി സ്കിന്നുകാർ ഈ തേൻ ചേർക്കേണ്ട. അതുപോലെ തൈര് ബുദ്ധിമുട്ടാണെങ്കിൽ പാലിലായാലും മതി, പാലും റാഗി പൗഡർ. ഇനി ഈ ഒരു മിക്സ് പാക്കായിട്ട് നമുക്ക് മുഖം കംപ്ലീറ്റ്ലി കവർ ചെയ്യാം. നമ്മൾ കട്ടിലിൽ കിടന്നൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ മുഖത്തെല്ലാം ഇട്ടിട്ട് കണ്ണിൻ്റെ കണ്ണിൻ്റെ അടിഭാഗം വരെ ഇടാം. എന്നിട്ട് ഇതിൻ്റെ ഈ എത്രയും ഭാഗം നമ്മൾ ഒരു കോട്ടൺ പാഡിൽ ഐസ് വാട്ടർ മുക്കി വയ്ക്കാം ഒന്ന്, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക, കുക്കുംബർ ജ്യൂസ് നല്ല തണുപ്പിച്ചതിൽ മുക്കിയ കോട്ടൺ പാഡ്സ് വെച്ചിട്ട് കണ്ണടയ്ക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ റോസ് വാട്ടർ നല്ല തണുപ്പിച്ച് അതിൽ മുക്കിയ കോട്ടൺ പാഡ്സ് വെച്ചിട്ട് കണ്ണ് ക്ലോസ് ചെയ്തിട്ട് കണ്ണും അടച്ച് മുഖത്ത് പാക്കും ഇട്ട് കട്ടിലിൽ കിടന്ന് ഇത് പാക്ക് ഉണങ്ങുന്നവരെ റിലാക്സ് ചെയ്യാം. അപ്പോൾ നല്ലൊരു റിലാക്സേഷൻ ആവും. നമ്മൾ സാധാരണ പാർലറിൽ പോയി ഫേഷ്യൽ ചെയ്യുമ്പോൾ അങ്ങനെയല്ലേ, റിലാക്സ്ഡ് ആയിട്ട് ചെയ്യുന്നത്. ഇട്ട് കഴിഞ്ഞു. അപ്പോൾ കംപ്ലീറ്റ് മുഖത്തെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കഴിഞ്ഞു. ഓക്കെ, ഇച്ചിരി ബാക്കിയുണ്ട്. ഇത് കഴുത്തിൻ്റെ പോർഷനും കൂടി ഇടുകയാണെങ്കിൽ ഇത് കംപ്ലീറ്റ് തീരും. ഓക്കെ, ഞാനത് ഇട്ടില്ലല്ലോ, അതുകൊണ്ടാണ് കുറച്ച് ബാലൻസ്. ഓക്കെ, ഇനി ഇത് നന്നായിട്ടൊന്ന് ഉണങ്ങട്ടെ. ഉണങ്ങി കഴിഞ്ഞിട്ട് നമ്മളിത് നല്ല വെള്ളം ഉപയോഗിച്ചിട്ട് തുടച്ച് മാറ്റും. അപ്പോൾ ഏതാണ്ട് കംപ്ലീറ്റ് ഓൾമോസ്റ്റ് ഡ്രൈഡ് ആയി കഴിഞ്ഞു. ഇനി ഇച്ചിരി വെള്ളം ഉപയോഗിച്ചിട്ട് നന്നായിട്ട് വാഷ് ചെയ്യാം. എൻ്റെ ടോപ്പ് എന്തായാലും നനയണ്ടല്ലോ. ഓക്കെ, ഫേസിൻ്റെ ഒരു മാറ്റം നിങ്ങൾ കാണുന്നുണ്ടോ? ഞാൻ കുറച്ച് ഫ്രഷ് വെള്ളത്തിൽ വീണ്ടും കഴുകുകയാണ്. ഓക്കെ, കുറേ ബൗളിൽ ഇവിടെ വെള്ളം എടുത്ത് ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. 2-3 ബൗളിൽ പല പല ബൗൾസിലായിട്ടാണ് വെള്ളം സ്റ്റോക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തോന്നും, ഇപ്പം നോക്കിയേ, സീ മൈ ഫേസ്. അപ്പോൾ നാച്ചുറലായിട്ട് അപ്പോൾ കുറച്ച് കുറഞ്ഞെങ്കിലും തോന്നും. ഞാൻ എന്താ പറയുക, നമ്മുടെ ഈ ഒരു വൈറ്റനിങ് ഫേഷ്യൽ ചെയ്യുന്നതിന് മുന്നേ
എൻ്റെ മുഖം ക്ലിയർ ആയിരുന്നല്ലോ എന്ന്. എൻ്റെ മുഖം ക്ലിയറാണ്, എൻ്റെ മുഖത്തെ ഗ്ലോ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. കുറച്ച് ഡള്ളായിരുന്നു കഴിഞ്ഞാൽ, ജനറലി ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ടാൻ ഒക്കെ ആയിരിക്കുന്ന സമയത്താണ് ഇത് ഏറ്റവും എഫക്റ്റീവായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. നല്ലൊരു മാറ്റം, പ്യുവർ വൈറ്റനിങ് ആയിട്ട് തന്നെ വരും. നമ്മുടെ കളർ എന്താണോ ആ ഒറിജിനൽ കളറ് നമ്മളിലേക്ക് തിരിച്ചു വരും. പിന്നെ നോക്കിക്കോളൂ, ഇത് ഫേസ് വളരെ സോഫ്റ്റ് ആൻഡ് മോയ്സ്ചറൈസ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതായത് ഒട്ടും തന്നെ ഡ്രൈ ഔട്ട് ആകില്ല നമുക്ക്. നല്ല എന്താ പറയണ്ടേ, ശരിക്കും നല്ല ഭയങ്കരമായിട്ട് നമ്മളിപ്പോൾ ഒരു മോയ്സ്ചറൈസർ പുരട്ടിയതുപോലെ തന്നെ അത്രയും നല്ലൊരു സിൽക്കി ഫീലിംഗ് ആണ്. അതെന്താ കാരണം എന്ന് വെച്ചാൽ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മളുടെ അമിനോ ആസിഡിൻ്റെ പ്രസൻസ് തന്നെയാണ് ഈ റാഗി പൗഡറിൽ. അപ്പോൾ കൊളാജൻ എന്നുള്ള കാര്യം ധാരാളമായിട്ട് നമ്മുടെ സ്കിന്നിനെ കൊളാജനെ പ്രൊമോട്ട് ചെയ്യുന്ന ഫാക്ടേഴ്സാണ് അതെല്ലാം. അതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് മോയ്സ്ചറൈസ്ഡ് ആയിരിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ ഇതിനകത്തുള്ള ഈ അമിനോ ആസിഡിൻ്റെ പ്രവർത്തനം തന്നെയാണ്. രണ്ടാമത് നമ്മളുടെ തൈരിലുള്ള ലാക്ടിക് ആസിഡിൻ്റെ പ്രവർത്തനം ആൻഡ് ഹണി. ഹണി അനദർ ബ്യൂട്ടിഫുൾ മോയ്സ്ചറൈസിങ് ഏജൻ്റാണ്. അപ്പോൾ ഡ്രൈ സ്കിന്നുള്ളവർ, കോമ്പിനേഷൻ സ്കിന്ന്, പിന്നെന്താ നോർമൽ സ്കിൻ, എല്ലാവരും ഇത് തന്നെ ഉപയോഗിക്കുക. അല്ലാതെ ഓയിലി സ്കിന്നുള്ള ആൾക്കാരാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞ കാര്യം, ഹണി മാത്രം മാറ്റി വയ്ക്കുക. ഓക്കെ, ഇങ്ങനെ ചെയ്താൽ മതി. സോ നൈസ് അല്ലേ, നല്ലൊരു മാറ്റം കാണുന്നില്ലേ. ഷോ, എനിക്ക് സന്തോഷം. നല്ല സോഫ്റ്റ് ആൻഡ് മോയ്സ്ചറൈസ്ഡ് ആയിട്ടാണ് നമ്മളുടെ സ്കിൻ ഇരിക്കുന്നതെങ്കിലും ഒരു മോയ്സ്ചറൈസർ പുരട്ടുക, അല്ലെങ്കിൽ നമ്മളുടെ കംഫർട്ടബിളായിട്ടുള്ള ഓയിൽ. ഇതിപ്പോൾ ഞാൻ ഇച്ചിരി സ്വീറ്റ് ആൽമണ്ട് ഓയിൽ അതാണ് പുരട്ടുന്നത്. ഓക്കെ, ഒരല്പം ഒരു ഫ്യൂ ഡ്രോപ്സ്, ഒരുപാടൊന്നും വേണ്ട, ജസ്റ്റ് എ ഫ്യൂ ഡ്രോപ്പ്. കഴിഞ്ഞു, അത്രേ ഉള്ളൂ. ഓക്കെ, ഇഷ്ടമായോ? ഞാൻ പറഞ്ഞുതരുന്ന ഡി ഐ വൈസ് ഒക്കെ ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആണെന്നും ഇഷ്ടമാണെന്നും ഒക്കെ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് വലിയ സന്തോഷമാണ്. കാര്യം ഞാനെല്ലാം എൻ്റെ സ്കിന്നിൽ ട്രൈ ഔട്ട് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ഞാൻ പറയുന്ന പ്രധാന കാര്യം എന്ന് പറയുന്നത്, നമ്മളെപ്പോഴും ഒരു പാച്ച് ടെസ്റ്റ് നടത്തിയിട്ട് മാത്രം ഉപയോഗിക്കുക. അലർജി എന്തെങ്കിലും ഉണ്ടോ ഇല്ലെന്ന് അറിയണ്ടേ. അപ്പോൾ ഇങ്ങനെ ഒരു സാധനം എന്താണെങ്കിലും, ഇപ്പോൾ നമ്മളിപ്പോൾ റാഗി പൗഡർ വെച്ചിട്ടുള്ള ഈ ഒരു ഫേഷ്യലാണെങ്കിലും അത് ഒരല്പം ഈ ഭാഗത്ത് ഒരല്പം തേച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 4-5 മണിക്കൂർ വെയിറ്റ് ചെയ്യുക. ഓക്കെ, അത് കഴിയുമ്പോഴും ഒരു കുഴപ്പമില്ല. ഇച്ചിങ്ങോ റെഡനിങ് ഓഫ് സ്കിന്നോ ചൊറിച്ചിലോ ഒന്നും ഇല്ല എന്ന് ക്ലിയർ ആയി കഴിഞ്ഞാൽ, ഒന്ന് വരിക തടിക്കുക, അതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. മനസ്സിലായില്ലേ? നിങ്ങളുടെ സ്കിന്നിൻ്റെ ടോൺ എന്താണെന്ന് എനിക്കറിയില്ലല്ലോ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ സ്കിന്നാണ്. ചിലപ്പോൾ വളരെ സെൻസിറ്റീവ് ആയിരിക്കാം സ്കിന്ന്. അതിപ്പോൾ ഈ ഒരു കാര്യം മാത്രമല്ല, ഏത് കാര്യമാണെങ്കിലും അങ്ങനെ ചെയ്യാം. ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, നല്ല നാച്ചുറൽ. നമുക്കൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല, സാധാരണ ഗതിയിൽ. പിന്നെ നമ്മളുടെ ബാൻഡൊക്കെ ഒന്ന് മാറ്റിയിട്ട് തലമുടിയിലായിച്ചിരാം. ഓക്കെ, അങ്ങനെ നമ്മളുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വൈറ്റനിങ് ഫേഷ്യൽ കഴിഞ്ഞ് ഞാനിങ്ങനെ ഫ്രഷ് ഫ്രഷ് ആയിട്ട്. അപ്പോൾ എനിക്ക് ഈ ഒരു വൈറ്റനിങ് ഫേഷ്യൽ, ദാറ്റ് ഇസ് റാഗി ഫേഷ്യൽ കൊണ്ട് എത്രത്തോളം റിസൾട്ട് കിട്ടിയെന്ന് നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ നിങ്ങളും ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ റിസൾട്ട് എന്താണെന്ന് എനിക്ക് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറഞ്ഞു തരിക. ഓക്കെ, ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. എന്തായാലും നല്ലതാണ്, ധൈര്യമായിട്ട് ചെയ്യാം. പക്ഷേ എല്ലാവരുടെയും സ്കിന്ന് ഡിഫറെൻ്റ് ആണ്. പിന്നെ എന്താ പറയേണ്ടത്, ഡിഫറെൻറ്റ് സ്കിൻ ആയതുകൊണ്ട് തന്നെ പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം ഞാൻ പറഞ്ഞു തരുന്ന ഏതൊരു ഡി ഐ വേണമെങ്കിലും അങ്ങനെ തന്നെ ചെയ്താൽ മതി. എല്ലാം നമ്മുടെ സ്കിന്നാണ്, അപ്പോൾ നമ്മൾ തന്നെ സൂക്ഷിക്കണം. എനിക്ക് പറഞ്ഞു തരാനല്ലേ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ സ്കിന്നിന് ഓക്കെയാണ് ഞാൻ പറഞ്ഞു തരുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ സ്കിന്നിനും ഓക്കെ ആണെങ്കിൽ അത് നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് ചെയ്യാൻ മറക്കണ്ട, അത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഒരുപാട് ഡി ഐ വൈസ് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. പല ടൈപ്പ് ഓഫ് ഫേഷ്യൽസ്, പല ടൈപ്പ് ഓഫ് ഫേസ് മാസ്കുകൾ, ഒരുപാട് ഫേഷ്യൽ സംഭവങ്ങളൊക്കെ. അപ്പോൾ എല്ലാവരും ചോദിക്കുമ്പോൾ ഇത്ര 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 കാര്യങ്ങളെല്ലാം ചെയ്യണം. അപ്പോൾ എല്ലാ കാര്യങ്ങളും എപ്പോഴും ചെയ്യണം എന്നല്ല. അപ്പോൾ അതിൽ ഏറ്റവും റിസൾട്ട് കിട്ടുന്ന ഏതാണോ അത് നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുക. അപ്പോൾ കോഫി ഫേഷ്യൽ ഉണ്ട്, ഓറഞ്ച് ഫേഷ്യൽ ഉണ്ട്, നമ്മൾ ഒരുപാട് ഫേഷ്യൽസ് ഒക്കെ ചെയ്തിട്ടില്ല. ഇപ്പോൾ ദേ റാഗി ഫേഷ്യൽ, ദാറ്റ് ഇസ് വൈറ്റനിങ് ഫേഷ്യൽ. അപ്പോൾ നോക്കുക, ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം ഏതെങ്കിലും ഒക്കെ നല്ല റിസൾട്ട് കിട്ടുന്നത് മാറി മാറി ചെയ്യുക. ഇതെല്ലാം തന്നെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, സ്കിന്നിന് വളരെ വളരെ നല്ലതാണ്. ഓക്കെ, അപ്പോൾ ഒരു ഏജ് കഴിഞ്ഞ ആൾക്കാർക്ക്, എസ്പെഷ്യലി 30+ or 35+ ആൾക്കാർക്കാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതായത് റിങ്കിൾസ്, ഫൈൻ ലൈൻസ്, അതെല്ലാം ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്തരം ഫേഷ്യൽസ് അവർക്ക് കൂടുതൽ ഗുണം ചെയ്യും. അപ്പോൾ താങ്ക് യു സോ മച്ച്, താങ്ക് യു ഫോർ വാച്ചിങ്. എൻ കീപ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്.